കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ സ്ഥാനത്ത് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകിയത് സുപ്രീം കോടതി അസാധുവാക്കിയിരിക്കുന്നു. ഈ കേസ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾക്ക് ഹേതുവായ ഒരു കേസുകൂടിയായിരുന്നു പ്രൊഫസർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ്റെ വൈസ് ചാൻസലർ സ്ഥാനത്തു നിന്നുള്ള പുനർനിയമനം. ഒരു വേള കണ്ണൂരിൽ നടന്ന ഒരു സെമിനാറിനിടെ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിക്കുകയും ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ ക്രിമിനൽ എന്ന് ഗവർണർ വിളിക്കുകയും ചെയ്തു. അങ്ങനെ പല നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെടുകയും വാദപ്രതിവാദങ്ങൾക്കിടയാക്കുകയും ചെയ്തതായിരുന്നു ഈ നിയമനവും ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ്റെ വൈസ് ചാൻസലർ സ്ഥാനത്തുള്ള തുടർ പ്രവർത്തനങ്ങളും അദ്ദേഹം അവിടെ തുടർന്നതും. നിയമം ലംഘിച്ചാണ് പുനർനിയമനം എന്നതായിരുന്നു ആക്ഷേപം. ഈ കേസ് ഹൈക്കോടതിയിൽ വന്നിരുന്നു. ഹൈക്കോടതി നിയമനം ശരിവെക്കുകയാണ് ചെയ്തത്. അതിൽ അപ്പീലാണ് സുപ്രീംകോടതി പരിഗണിച്ചത്. സുപ്രീംകോടതി അത് പരിഗണിക്കുമ്പോൾ നാല് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് സുപ്രീംകോടതിയുടെ മുമ്പിലുണ്ടായിരുന്നത്. അതിനുള്ള ഉത്തരങ്ങളാണ് സുപ്രീംകോടതി നൽകിയത്. അത് വിധിന്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. കണ്ണൂർ സർവകലാശാല നിയമനം ലംഘിക്കപ്പെട്ടു പുനർനിയമനത്തിൽ എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ഹർജിയിലെ ഒന്നാമത് ഉന്നയിക്കപ്പെട്ട പ്രശ്നം. അതിനുള്ള ഉത്തരം കോടതി പറയുന്നുണ്ട്. ആ നിയമവ്യവസ്ഥകൾ ലംഘിച്ചല്ല ഈ പുനർനിയമനം എന്ന് കോടതി പറയുന്നു. 60 വയസ്സ് കഴിഞ്ഞയാളെ നിയമിക്കാനാകില്ല എന്നുള്ളതായിരുന്നു. അതായത് വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിയമിക്കാനാകില്ല എന്നാണ് കണ്ണൂർ സർവകലാശാല നിയമത്തിൽ പറയുന്നത്. അത് ലംഘിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഹർജിയിലെ ആക്ഷേപം. അതും സുപ്രീംകോടതി തള്ളിക്കളയുന്നു. 60 വയസ്സ് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് പുനർനിയമനത്തിന് 60 വയസ്സ് കഴിഞ്ഞു എന്നത് പുനർനിയമനത്തിനുള്ള അയോഗ്യതയാകില്ല എന്ന് സുപ്രീംകോടതി പറയുന്നു. വൈസ് ചാൻസലറെ കണ്ടെത്തുന്നതിന് സാധാരണ നിലയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പ് സമിതിയെ നിയോഗിക്കാറുണ്ട്. അങ്ങനൊരു തെരഞ്ഞെടുപ്പ് സമിതിയെ ഈ പുനർനിയമനത്തിൻ്റെ ഘട്ടത്തിൽ നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ നിയമനം പുനർനിയമനം അസാധുവാണ് എന്നുള്ളതായിരുന്നു മറ്റൊരു വാദം. അതും സുപ്രീംകോടതി തള്ളിക്കളയുന്നു. പുനർനിയമനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് സമിതിയെ നിയോഗിക്കേണ്ട കാര്യമില്ല എന്ന് സുപ്രീംകോടതി പറയുന്നു. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പുനർനിയമനത്തിൻ്റെ കാര്യത്തിൽ നിയമനാധികാരിയായ ചാൻസലർ, അതായത് ഈ നിയമം അനുസരിച്ച് ഗവർണർ, അദ്ദേഹത്തിൻ്റെ അധികാരം അടിയറ വെച്ചു എന്നുള്ളതായിരുന്നു ഒരാക്ഷേപം ഉണ്ടായിരുന്നത്. അത് പരിശോധിക്കുമ്പോൾ സുപ്രീംകോടതി പറയുന്നു ഇക്കാര്യത്തിൽ ഗവർണർ അദ്ദേഹത്തിൻ്റെ അധികാരം അടിയറ വെച്ചു, അതുകൊണ്ട് ഈ നിയമനം നിയമപരമായി നിലനിൽക്കില്ല, അതുകൊണ്ട് റദ്ദാക്കുന്നു എന്നുള്ളതാണ് സുപ്രീംകോടതി പറയുന്നത്. ഈ പുനർനിയമനത്തിൻ്റെ, അതായത് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ ഒരു ടേം കഴിഞ്ഞ് അദ്ദേഹത്തെ വീണ്ടും നിയമിക്കാൻ തീരുമാനിക്കുമ്പോൾ മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമാണ് പുനർനിയമനത്തിന് മുൻകൈ എടുത്തത് എന്ന് ഗവർണർ പിന്നീട് വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞിരുന്നു. അതായത് പുനർനിയമനം ഗവർണർ അംഗീകരിച്ചതിന് ശേഷം ഗവർണറാണ് പുനർനിയമനത്തിന് മുൻകൈ എടുത്തത് എന്ന് വാർത്ത വന്നപ്പോൾ, അങ്ങനെയല്ല, മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമാണ് പുനർനിയമനത്തിന് മുൻകൈ എടുത്തത് എന്ന് ഗവർണർ വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞിരുന്നു. ഈ വാർത്താക്കുറിപ്പ് വിശ്വാസത്തിലെടുക്കുന്നു എന്നാണ് സുപ്രീംകോടതിയുടെ 3-അംഗ ബെഞ്ചിനു വേണ്ടി വിധി എഴുതിയ ജസ്റ്റിസ് JB പർദീവാല പറഞ്ഞത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ശുപാർശ പരിഗണിച്ചും പുനർനിയമനത്തിന് നിയമതടസ്സമില്ല എന്ന അഡ്വക്കേറ്റ് ജനറലിൻ്റെ അഭിപ്രായം കണക്കിലെടുത്തുമാണ് നിയമനം അംഗീകരിച്ചത് എന്നാണ്, അല്ലെങ്കിൽ നിയമനം ശരിവച്ചത് എന്നാണ് ഗവർണർ കോടതിയെ അറിയിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വൈസ് ചാൻസലർ സ്ഥാനത്ത്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ സ്ഥാനത്ത് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകാവുന്നതാണ് എന്നറിയിച്ചുകൊണ്ട് ഒരു ശുപാർശ ഗവർണർക്ക് നൽകിയിരുന്നു. അതിനുശേഷം പുനർനിയമനത്തിന് നിയമ തടസ്സങ്ങളില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശവും ഗവർണർക്ക് നൽകിയിരുന്നു. ഇത് രണ്ടും തന്നെ സമ്മർദ്ദത്തിലാക്കുന്നതായിരുന്നു എന്നാണ് ചാൻസലർ കൂടിയായ ഗവർണറുടെ വാദം. ഈ വാദം പറയുമ്പോൾ ഇത് ചാൻസലർ എന്ന നിലയ്ക്കുള്ള സ്റ്റാറ്റ്യൂട്ടറി അധികാരത്തെ അടിയറ വയ്ക്കുന്നതായി എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. നിയമപ്രകാരം ചുമതലപ്പെട്ടയാളാണ് അധികാരം വിനിയോഗിക്കേണ്ടത്. പുറമേ നിന്നുള്ള ഇടപെടൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനത്തെ വികലമാക്കും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുപ്രീംകോടതി ഇപ്പോൾ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ്റെ പുനർനിയമനം അസാധുവാക്കിയിരിക്കുന്നത്. സുപ്രീംകോടതിയുടെ ഉത്തരവോടെ രാജ്യത്തെ പ്രഗത്ഭനായ ഒരു ചരിത്രകാരൻ്റെ പേര് സംശയനിഴലാകുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി സംഭവിക്കുന്നത്. ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് പറയുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരിൽ ഒരാളാണ്. ജാമിയ മിലിയ സർവകലാശാലയിൽ ചരിത്ര വിഭാഗത്തിൽ പ്രൊഫസറാണ് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ. കോൺഗ്രസ് നേതൃത്വം നൽകിയ രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ
മെമ്പർ സെക്രട്ടറിയായി അദ്ദേഹം നിയമിക്കപ്പെട്ടിരുന്നു. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ വൈ സുദർശൻ റാവു എന്ന സനാതനധർമ്മവാദിയെ ICHR തലപ്പത്ത് നിയോഗിച്ചു. ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റിവ്യൂ എന്ന ICHR ജേണലിൻ്റെ എഡിറ്റോറിയൽ ബോർഡിൽ നിന്ന് റോമില ഥാപ്പറിനെ പോലെയുള്ള ചരിത്ര ഗവേഷകരെ ഒഴിവാക്കുകയും ചെയ്തു. ഇതിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം, അതായത് ഈ ഹിസ്റ്റോറിക്കൽ റിവ്യൂവിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് പുനഃസംഘടിപ്പിച്ചതിൽ, റോമില ഥാപ്പറെ പോലെയുള്ള ആളുകളെ ഒഴിവാക്കിയതിൽ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ പ്രതിഷേധിച്ചു. ഈ തീരുമാനത്തിലുള്ള തൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആ ആവശ്യം നിരാകരിക്കപ്പെട്ടതോടെ അദ്ദേഹം ICHR നിന്ന് രാജിവെച്ചു. അതായത് കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള ചരിത്രകാരനാണ് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. അത് മാത്രമല്ല, ഇന്ത്യക്കകത്തും പുറത്തും അക്കാദമിക് പരിചയമുള്ള ആളാണ്. വിവിധ സർവകലാശാലകളിൽ പ്രവർത്തിച്ച് പരിചയമുണ്ട്. അദ്ദേഹത്തെ പോലൊരാൾക്ക് വൈസ് ചാൻസലർ പദവിയിൽ രണ്ടാമൂഴം ലഭിക്കുന്നതിൽ ഒരനൌചിത്യവും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ നിയമനം അസാധുവാക്കുമ്പോൾ അതിൻ്റെ കറ അദ്ദേഹത്തിൻ്റെ മേലും പതിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ജാമ്യാമിലിയയിൽ നാളെ തന്നെ ജോലിയിൽ തിരികെ പ്രവേശിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീംകോടതി വിധിയോട് അദ്ദേഹം പ്രതികരിക്കുന്നത്. അതായത് അദ്ദേഹം പറയാതെ പറയുന്നത്, ഒരു തൊഴിലുമില്ലാതെ നടക്കുമ്പോൾ കണ്ണൂർ VC ആയ ആളല്ല താൻ, തനിക്ക് ജാമ്യാമിലിയയിൽ ചരിത്ര വിഭാഗത്തിൽ പ്രൊഫസർ എന്നുള്ള നിലയ്ക്ക് ജോലിയുണ്ട്, അവിടെ ദീർഘകാലത്തെ പ്രവർത്തന പരിചയമുണ്ട്, അവിടുന്ന് അവധിയിലാണ് താൻ കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് വന്നത്. ആ അവധി പുനർനിയമനം നൽകിയപ്പോൾ സർവകലാശാല നീട്ടി നൽകിയതാണ്. അത് അവധി അവസാനിപ്പിച്ചുകൊണ്ട് താൻ വൈകാതെ ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കും എന്ന് പറയുമ്പോൾ വെറും തൊഴിലില്ലാതെ മറ്റ് പരിഗണനകൾ വെച്ചുകൊണ്ട് തന്നെ നിയമിച്ചതല്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം. രണ്ടാമത്തെ പ്രശ്നം ഈ വിധിന്യായം വരുമ്പോൾ ഉള്ളത്, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ പോലെ ഒരാൾ തുടരണം എന്ന് പറയാനുള്ള അർഹതയുണ്ടോ എന്നുള്ളതാണ്. ആ അർഹതയുണ്ടെന്നും അത്തരമൊരു ശുപാർശ വന്നാൽ അംഗീകരിക്കാനുള്ള അധികാരം മാത്രമേ ഗവർണർക്കുള്ളൂ എന്നുമാണ് എൻ്റെ തോന്നൽ. അത് ചാൻസലർ എന്നുള്ള നിലയിലുള്ള അധികാരം അടിയറവയ്ക്കലല്ല, മറിച്ച് ജനാധിപത്യ രീതിയിലുള്ള തീരുമാനമെടുക്കലായിട്ട് കാണേണ്ടതുണ്ട്. അപ്പോഴാണ് ജനാധിപത്യപരമായ പ്രക്രിയയിൽ, ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് സർക്കാരിൻ്റെ പ്രയോറിറ്റികൾക്കനുസരിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കുക, അത് നടപ്പാക്കാൻ സാധിക്കുക. ആ നടപ്പാക്കലായി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ്റെ പുനർനിയമനം അല്ലെങ്കിൽ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകാനുള്ള ശുപാർശ മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ജനാധിപത്യപരമായി കാണാവുന്നതാണ്. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ മുഖ്യമന്ത്രിയുടെ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ബന്ധുവിന് കണ്ണൂർ സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ നിയമനം നൽകുന്നതിനുള്ള നടപടികൾ നടക്കുകയായിരുന്നു. ആ നിയമന പ്രക്രിയ, ആ നടപടികളിൽ ക്രമക്കേടുണ്ട് എന്ന ആക്ഷേപവും ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിയമനം ക്രമവൽക്കരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ നിയമനം നൽകുന്നു എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകാൻ മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ ശ്രമിച്ചോ എന്നുള്ളതാണ്. അങ്ങനെ ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് നിക്ഷിപ്ത താല്പര്യങ്ങൾ നിറവേറ്റിക്കൊടുക്കാൻ പാകത്തിലേക്ക് ഒരാളുടെ പുനർനിയമനം നടത്താൻ മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും മൂന്നാമത്തതുമായുള്ള സംശയം. അങ്ങനെ സംശയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിസ്ഥാനത്ത് മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഒപ്പം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഉണ്ടാകും. നിക്ഷിപ്ത താല്പര്യങ്ങൾ പുനർനിയമനത്തിന് അടിസ്ഥാനമായിട്ടുണ്ടോ എന്നത് ഈ വിധി വരുമ്പോൾ ജനങ്ങൾക്കറിയേണ്ട കാര്യമാണ്. അതിൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വം ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനും അദ്ദേഹത്തെ പുനർനിയമിക്കാൻ ശുപാർശ ചെയ്തവർക്കുമുണ്ട്. ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ അദ്ദേഹത്തിൻ്റെ അക്കാദമിക് മികവുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൊണ്ട് ഉയർന്നു നിൽക്കുമ്പോൾ തന്നെ ഇക്കാര്യത്തിലൊരു വ്യക്തത അദ്ദേഹം വരുത്തേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഉയർന്നു നിൽക്കുകയുള്ളൂ. ഒപ്പം ഇദ്ദേഹത്തെ നിയമിക്കാൻ ശുപാർശ ചെയ്ത മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ എന്ന
ഉന്നതനായ അക്കാദമിക്കിൻ്റെ മികവുകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പുനർനിയമനം ശുപാർശ ചെയ്തത് എന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ ഈ നിക്ഷിപ്ത താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്.